നമ്മൾ രണ്ടുപേരും കൂടെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണർ എന്തിനാ കാണണേ? അവസ്ഥ ഇതാണ്, നമുക്ക് വാട കൊടുക്കാൻ പൈസ ഇല്ല, ഓണറിന് അപ്പുറത്തിരുന്നേ. എന്നിട്ട് നമ്മളിങ്ങനെയൊക്കെ നടക്കുന്നേ ഒന്നു ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട്. വാങ്ങണ്ട, അപ്പാവൻ കോച്ചാണ് കളി. ഇതിനകത്തൂടെ ഉണ്ടാ വഴി? ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. എവിടെ അവൻ? എവിടെ? ഹലോ അളിയ, ഞാൻ വന്നു. അവനാണ് സൂര്യ, ഇതാ കിടക്കുന്നവനാണ് സൂര്യ. ഇവിടുത്തെ ലൈറ്റ് ഇട്. ഇതവനാണ് സൂര്യ, ഇതവനാണ് സൂര്യ. വന്ന ഉടനെ കിച്ചണിൽ കയറി തപ്പല്ലോ കഴിക്കാനുണ്ടോ? അവൻ എവിടെയാടാ? ഗോകുൽ എവിടെ? ഗോകുൽ എവിടെയാടാ? കഴിക്കാൻ ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ്. ഒരു ഇരുട്ടിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്റെ കണ്ണിന് വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ പറയും പോലെ നമ്മുടെ കാര്യങ്ങൾ എല്ലാ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. വളരെ നല്ലത്, വളരെ നല്ലത്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇതിപ്പോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ യൂട്യൂബിലിടും. അല്ല, ഇത് ചുമ്മാ റെക്കോർഡ് ചെയ്താൽ മാത്രം മതിയോ? കോൺവെൻസേഷൻ ഒന്നും വേണ്ടിയിട്ട് സെൽഫി എടുക്കാം. സെൽഫി ഒക്കെ എടുക്കാളിയാ? സെൽഫി സ്റ്റിക്ക്. ആ, സൂര്യകളിയും വെട്ടത്തി വന്ന്, സൂര്യകളിയും വെട്ടത്തി വന്ന്. സയൻസ് ശാസ്ത്രജ്ഞനാണ് ചെറുക്കൈ. ഇരുട്ടത്തായാലും വെളിച്ചത്തായാലും നമ്മള് വ്ളോഗ് വ്ളോഗാണ് അളിയ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അളിയ, ഇനിയാണ് ഉണ്ടാക്കാൻ. അടിപൊളി പേര് വയ്ക്കാൻ. വരിയടാ നോക്കുലേവാ, നമുക്ക് പോവാ. നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം. വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടാം നമുക്ക്. ഞാന്, ഗോകുല്, വിഷ്ണു, നമ്മൾ മൂന്ന് പേരുണ്ട്. എവിടെ വരുന്ന അവൻ? ഏത് വഴിയാടാ വരും അവൻ? ക്യാമറ വെക്കാ. അങ്ങോട്ട് നിനക്ക് എന്താടാ വയ്യ? നടക്കാൻ വയ്യ. ആൾക്കാരൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്കെന്ത് ഭ്രാന്താണ്. വീഡിയോ നീ ലൈവ് അല്ല, ഇത് ലൈവ് അല്ല അളിയ, റെക്കോർഡ് ചെയ്യാൻ. ഞാനിത് എഡിറ്റ് ചെയ്ത് ബ്ലർ ആക്കി ഇടണ്ട്. ആ വഴി, ആ റോഡ് വഴി, നമ്മുടെ റൂമിന്റെ തൊട്ട് താഴെ ആ റോഡ് വഴി വരണേ. ഇങ്ങോട്ട് വരും. നമ്മളെന്തിനങ്ങോട്ട് പോണേ? ബെസ്റ്റ്
ഫുഡ് വാങ്ങിച്ചായിരുന്നു, പക്ഷെ നീ ബില്ല് കൊടുക്കും. എന്റെ ചെലവിന് ഞാൻ അതിനൊക്കെ ഫുഡ് വാങ്ങിച്ചായിരുന്നു. ശരി, എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണേന്റെ ഞാൻ നിനക്ക് ഗ്രാൻഡ് ആയിട്ട് ഫുഡ് വാങ്ങിച്ചു. അത് നീ അല്ലാതെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇതല്ലാതെ എനിക്ക് ഇരുട്ടത്തൂടെ വ്ലോഗ് ചെയ്യേണ്ട അവസ്ഥയായി പോയി. നീ വ്ലോഗ് ഇയാള് വ്ലോഗ് വിഷയമൊന്നും മാറ്റണ്ട, ഇയാൾ എനിക്ക് ചെലവ് ചെയ്യണം. ചെലവൊക്കെ ചെയ്യാടാണ്ടെല്ലാരും ഇങ്ങനെ മൊബൈലും പിടിച്ചിറങ്ങി തുടങ്ങി എന്ത് ചെയ്യാനാ? പറയേണ്ട ആവശ്യമൊന്നും. ഫേമസ് യൂട്യൂബേഴ്സ് ഒക്കെ തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഫേമസ് ആയത്, അതറിയാവോ നിനക്ക്? പലരും തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഫേമസ് ആയത്. എന്ത് പറയാ, നമ്മുടെ ലാലേട്ടൻ പോലും തിരുവനന്തപുരംകാരനാണ്. ലാലേട്ടൻ ഒരുപാട് മലയാള സിനിമയിലെ ഉയരങ്ങൾ നിൽക്കുന്നവരെല്ലാം എല്ലാരും നമ്മളെ തിരുവനന്തപുരംകാരാണ്. ഇങ്ങനെ നമ്മളത് അഭിമാനിക്കണം. നമ്മുടെ ഇടയിൽ തിരുവനന്തപുരത്ത് നിന്നാണ് സിനിമയിലെ ഉത്സവം തന്നെ ജെസിയുടെ, മലയാള സിനിമയിലെ ഉത്സവം തന്നെ തിരുവനന്തപുരത്ത്. പയ്യൻ വരണുണ്ട്, ഞാൻ ബാക്ക് ക്യാമറ ഓൺ ചെയ്യണം. നടന്നു വരുന്ന ആ ചെറുക്കനാണ് നമ്മൾ ഉദ്ദേശിച്ച ആള്. അനാഥ പ്രേതം പോലെ നടന്നു വരുന്ന, പ്രേതം പോലെ നടന്നു വരുന്ന ഒരാള്, ഭരത് ചന്ദ്രൻ IPS. ഇവ കുളിച്ചാ കുറിയിടും, കുളിച്ചാ കുറിയിടും. പ്രവീണിനെ കുറിച്ച് എന്തെങ്കിലും പറ, എന്നെ കുറിച്ച് എന്തെങ്കിലും പറ, നീ രണ്ടു വാക്ക് എന്താ എന്നെ കുറിച്ച് എന്തെങ്കിലും പറ. ഇതാ മൈക്ക്, ഇതാ മൈക്ക് വേണോ? ലൈവ് ആണ്, ലൈവ് കൊണ്ടിരിക്കുക. ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ ഇവനാണ് ഒന്ന് പറയണേ, നമ്മൾ ഇവനാണ് നമ്മളെ കൂട്ടത്തിലെ അപ്പുകുട്ടൻ. നീ ഏതാവത് പേസറാ ഭരത്? പേസ്, നീ പേസ്. പേസറാ? പേസറാ. നീ നിന്നെ കുറിച്ച് പറ, എന്നെ കുറിച്ച് പറ. എന്നെ കുറിച്ച് നല്ല കൊണ്ടില്ലേ? എന്നെ കുറിച്ചാണ് ഞാൻ റൊമ്പ നല്ല പയ്യന്നപ്പാ. അവൻ അവനെ കുറിച്ച് തന്നെ അവൻ ഇത് ചെയ്യാണ്. കട്ടിങ് കഫേ പോയിട്ട് നമുക്ക് പൊളിക്കാം. ലൈവ് അല്ലടാ, വ്ലോഗ് ചെയ്യണം പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണ, എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്യൂടാ. ഇതാണ് ഭരത്, ഇപ്പോഴാണ് അവൻ വെട്ടത്ത് വന്നത്. ഇവിടെ ഒരു ഹോട്ടലിന്റെ അടുത്ത് എത്തിയപ്പോ മണം പിടി, മണം വരണം എന്നൊക്കെ പറഞ്ഞോണ്ട് നടക്കുക. പൊരിച്ച കോയിന്റെ മണം, നല്ല പൊരിച്ച കോയിന്റെ മണം. എല്ലാരും നമ്മളെ നോക്കിയാണ് കൂടെ പറയാണ്. ഇത് എന്തിനാ നീ കാണിക്കണ, റോഡിൽ കിടന്ന് നീ എന്തിനു കാണിക്കണെന്നാണ് ഇവൻ ചോദിക്കുന്നത്. ണമില്ലെന്നാണോ എന്റെ അടുത്ത് ചോദിക്കുന്നത്? നാണം കാണാൻ പാടില്ല, എന്തിനാണ് നമ്മൾ നാണിക്കേണ്ടത്? വേറെ രണ്ടു മലയാളികളാണെന്ന് തോന്നുന്നു. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ഉണ്ട്. മലയാളികളെ ഫോൺ ചെയ്തു. വാട്സപ്പ് മലയാളി. ബൈ. നമുക്കിത് എവിടെ പോയാലും സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിയിലെ കിട്ടും.
സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടെയാ? കർണാടകയിലും തമിഴ്നാട്ടിലും വന്നു കഴിഞ്ഞ ആദ്യം ചോദിക്കുന്ന മലയാളിയൊക്കെ ഉണ്ട്, ആദ്യം ചോദിക്കുന്ന ചോദ്യം നാട്ടിലെവിടെയാ, 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 ഒരു മാസം ചോദ്യമാണ്. ഇതാണ് നമ്മുടെ സ്ഥിരം ചായക്കട. എടുത്തോ എടുത്തോ, ഫുള്ളായിട്ട് എടുത്തോ. ഹലോ ബ്രോ, ഇതാണ് നമ്മളെ സ്ഥിരം ആള്. ഇത് എപ്പോ വന്ന്? ഇത് ഈവനിങ് വന്ന് ബ്രോ. അതെ, ആ റോഡിൽ വെയിറ്റ് ചെയ്തോ? ഞാൻ റോഡിൽ വെയിറ്റ് ചെയ്ത എന്നെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു. എന്നെ കുറിച്ച് എന്താ പറയണ്ടേ? അശോക് ലാലിൽ വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന അടിമക്കണ്ട, അടിമക്കണ്ട, അശോക് ലാലിൽ ഒരു അടിമക്കണ്ട്, അങ്ങനെ വേണം പറയാൻ. വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കൃത്യമായിട്ട് ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോൾ നാട്ടിൽ അടക്കടി ട്രിപ്പ് അടിക്കുകയും ചെയ്യുന്ന ഒരു യുവാവ്. ഭാവി ഉണ്ട്, അപ്പൊ ആ ഭാവി ഉള്ള ഭാവി ബ്ലോഗിംഗ് എന്നുള്ള പരിപാടി ഒരു ആദ്യമായിട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേങ്കിൽ നല്ല നല്ല മാന്യമായിട്ടുള്ള ബ്ലോഗിംഗ് കാര്യങ്ങളും ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പോരെ എനിക്കൊരു ചേർ എടുത്തോളാം. ഇന്നത്തെ ഫുള്ള് ബില്ല്, ഫുള്ള് ബില്ല് വിഷ്ണു പേരാണ്. ചായ അത് പറ്റി നിന്റെ പേരില്. നമുക്ക് ഇവിടെ ചായ അടിക്കണം. അണ്ണാൻ പോയി പരിചയപ്പെട്ടു തോരാ ചായ. ഇവിടെ ഈ അണ്ണനാണ് ചായ അടിച്ചേർന്നത്. നമുക്ക് പൊളിയായിട്ട് ഞാൻ എന്റെ വീടവിടെ എന്നാ പറയണ്ട, പറയണ്ട വീടവിടെ ആമ്പൂരിൽ നിന്ന ഇവിടെ ജോലിക്ക് വന്നിരുന്ന് ചായ കടിച്ചു തരണം. നോക്കി ചായ അടി എന്താ? ഇല്ല എനിക്കൊരു നാല് ചായ, നാല് ചായ. ഒരു കട്ടിംഗ് കഫേയിലെ ആളിനുള്ളൂ, ഒരു കട്ടിംഗ് കഫേ. പിന്നെ ഇവിടെ എന്തിനു വന്നു? രണ്ടാളെ കഴിക്കണുള്ളൂ. വീണ്ടും മലയാളികളെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. വി ഫോണ്ട് സം മലയാളീസ്. ബ്രോ പറഞ്ഞു, ഹായ് പറഞ്ഞു. ഹായ് 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 മാത്രമേ ഉള്ളൂ. സാലറി 2 ലക്ഷം കിട്ടാൻ അതുകൊണ്ട് വണ്ടി
നമുക്ക് ചായയൊക്കെ ഒന്ന് ഓർത്ത് ഫുഡൊക്കെ ഒന്ന് ഒരു ഫുഡൊക്കെ കഴിക്കും. ചായ കുടിച്ചോണ്ടിരിക്കാം. ചായ എങ്ങനെടാ? ചായ പൊടിയാണല്ലേ ഒരു തനി മലയാളി സ്റ്റൈൽ ചായ, ഒരു പക്ക വൈബ്, ഇതൊക്കെയാണ് ഒരു കടി അല്ലേ. വിഷ്ണു നീ എന്താ ഉണ്ടാക്കേ? അപ്പം ഫ്രണ്ട്സ് നമ്മള് ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. വൈകുന്നേരം ഇതുപോലുള്ള ഒരു ഒത്തുകൂടല്, ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഇനി നമ്മൾക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അല്ലേടാ? ഒരു രണ്ടു മാസം കൂടെ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളു. അതുവരെ നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇവ മൂന്ന് മാസേ ഉള്ളു, ഞങ്ങൾ രണ്ടു മാസേ ഉള്ളു. ബ്രോ ഞങ്ങൾ ഇവിടെ രണ്ടു മാസേ കാണുള്ളൂ. ആ രണ്ടു മാസം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോണോ തച്ചു പൊളിക്കാൻ പോണോ എന്നാണ് ആശാന്റെ ചോദ്യം. മുടിയൊക്കെ വയസ്സായില്ലേ ബ്രോ? നമുക്ക് ബ്രോ 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 ഇവിടെ നമുക്ക് നല്ല കട്ട സപ്പോർട്ടാണ്. എന്റെ ഈ ഫസ്റ്റ് വ്ളോഗ് സെക്ഷൻ ഞാൻ വേണ്ടിയൊക്കെയാണ് അമൽ ബ്രോയെ ഞാൻ നിങ്ങൾക്ക് അമൽ ബ്രോയെ അശോക ജിച്ച് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് കാണിക്കാം. ഓക്കെ, എല്ലാവരും ബൈ പറഞ്ഞു. ബൈ എല്ലാവരും.